വേറൊരു കണക്കുണ്ട്, കേരളത്തില് 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്ന്. ഇന്ത്യയില് മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റ് തീരുന്ന മരുന്നിന്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ വേർഡ് ഡിപ്രഷൻ എന്ന വേർഡാണ്. നമ്മള് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് പ്രാർത്ഥന. ബൈബിള് വായിക്കുന്നത് മാത്രമല്ല. വീട്ടില് ഉള്ളവരോടും മിണ്ടാതെ, കെട്ടിയവനോടും മിണ്ടാതെ പള്ളി പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്നാ സംഘടന പ്രവർത്തിച്ചാലും കാര്യമില്ല. മരുമകളോടും മിണ്ടാതെ. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും എന്നോട് പറഞ്ഞു, മരുമോൾ എന്നെ കണ്ട ഉടനെ പാട്ട് പാടുവെന്ന്. ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, അത് നല്ല മരുമോളാ. അന്നേരം പറഞ്ഞു, അങ്ങനെ അല്ല ഗ്രേസിലല്ലേ, ഞാൻ അടുക്കളയിലിട്ട് എന്നാത്തിനെല്ലാം വല്ലതും ഒന്ന് എടുക്കാനായിട്ട് ചൊല്ലുമ്പോഴത്തേക്ക് അവള് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നു. അവളിങ്ങനെ നടക്കുക അന്ന്. ആ അവൾ എന്നോട് മിണ്ടായിരിക്കാൻ കാണിക്കുന്ന പണിയാ ഇത്. ഞാൻ വല്ലതും ചോദിച്ചാ മറുപടി പറയണ്ടേ? നല്ല ട്രിക്കുകൾ, പുതിയ ട്രിക്കൊക്കെ പഠിച്ചില്ലേ ഇപ്പൊ? ഇനി ഇതൊക്കെ വേണം അഹമ്മദാബാദിൽ ചെന്നിട്ട് പരീക്ഷിച്ചു നോക്കാൻ. ആ എന്തായാലും കൊള്ളാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് പ്രാർത്ഥന. ബൈബിള് വായിക്കുന്നത് മാത്രമല്ല, അത് വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും ക്ഷമിക്കുന്നതും ഭർത്താവിനെ നോക്കുന്നതും രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കുന്നതും എല്ലാം പ്രാർത്ഥനയാണ്. ഈ സ്പിരിച്വാലിറ്റി കുടുംബങ്ങൾക്ക് നഷ്ടമായി, അതാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തത് മനസ്സെന്ന് പറയും. ഇത് വല്ലാത്തൊരു സാധനമാണ്, രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്നത് മൈൻഡിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്നറിയാവോ, ഇന്ത്യയില് മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റ് തീരുന്ന മരുന്നിന്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് കിറുക്ക് കൂടുന്നു. ആ ഇനി വേറൊരു കണക്കുണ്ട്, കേരളത്തില് 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്ന്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഇടവകയിൽ എത്ര വീടുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും വട്ടികളോ വട്ടന്മാരോ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായി. ആ അപ്പോ അവര് പറയുന്ന വേറൊരു കണക്ക്, അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതേതായാലും ഭാഗ്യം നമുക്കില്ലല്ലോ, അത് നമുക്കില്ല. 5 സ്ത്രീകളിൽ ഒരാൾക്ക്, അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തന്നെ എത്ര വട്ടികൾ കാണുന്നത്. ഏതായാലും അത്രയും നമുക്കില്ലായിരിക്കും. എന്നാലും ഒരു കാര്യം നമുക്കറിയാം, മാനസിക വൈകല്യങ്ങൾ കൂടുന്നു. ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ വേർഡ് ഡിപ്രഷൻ എന്ന വേർഡാ. ഡിപ്രഷനുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നെ കാണാൻ വന്നത്. ജോലി നഷ്ടപ്പെട്ടവരാകാം, ഭാര്യ നഷ്ടപ്പെട്ടവരാകാം, ഭർത്താവ് നഷ്ടപ്പെട്ടവരാകാം, പണം ഇല്ലാത്തവർ, എങ്ങനെ വന്നാലും അവസാനം അത് ഡിപ്രഷനിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇത് മൂന്നും കൂടെ ഒന്ന് ബാലൻസ്ഡ് ആക്കണം. ഏത് മൂന്നും കൂടെ? മൈൻഡ്, ബോഡി, സോൾ. ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആവുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. 5 വിഷയത്തിന് നമുക്ക് 100-ൽ 100 കിട്ടി എന്ന് വിചാരിക്കുക. ഒരു വിഷയത്തിന് നമുക്ക് 0, നമ്മൾ ജയിക്കുമോ ഇയാണ്ടി? ഇല്ല. 6 വിഷയത്തിന് ജസ്റ്റ് പാസ് കിട്ടിയാൽ നമ്മൾ ജയിക്കുമോ? ജയിക്കും. അപ്പൊ നമ്മൾ ഏത് കൂട്ടത്തിലുള്ളവരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഈയിടെ ഒരു ചേട്ടൻ എനിക്ക് വന്നു, ചേച്ചിയെ കൂട്ടിയാ വന്ന്, ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. വഴിക്ക് എന്നോട് പറഞ്ഞു, ഗ്രേസ്ലാലേ, ഇവക്ക് എന്നാത്തിന്റെ കേടാന്നാ ഈ പറയുന്നേ? ഗ്രേസ്ലാലിന് അറിയാവോ, 1 വീട് 1,15,00,000 രൂപ ഞാൻ ഉണ്ടാക്കിയതാ. എവിടെ തന്തയല്ല, ഞാൻ ഉണ്ടാക്കിയത്. എല്ലാ സൗകര്യങ്ങളുള്ള വീട്, എന്ത് വേണമെങ്കിലും ഞാന് അവള് പറയുന്നിടത്ത് കൊണ്ട് കൊടുക്കും. അവള് എന്നോട് 1 പഞ്ചസാര പറഞ്ഞാൽ 5 കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഈയിടെ ഞാൻ പുറത്തോട്ട് പോയപ്പോ അവൾ എന്നോട് പറഞ്ഞു, മീനൊന്നും ഇരിപ്പില്ലെന്ന്. എല്ലാം ഹൈടെക് മീൻ കടകൾ, വറക്കാന്, കറി വെക്കാന്, പീര വെക്കാന്, മപ്പാസ് വെക്കാന്, അച്ചാറിടാൻ 5 മീൻ, 5 വെട്ടി പീസാക്കി കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. അതാണ് ഞാൻ. ഈയിടെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പുറത്തോട്ട് പോയപ്പോ അവൾ അടിപ്പാവാടെ എല്ലാം പോയെന്ന്.
ഞാൻ വിചാരിച്ചു ഒരു പാവാടയായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ആ കട കയറി ആ ചെറുക്കനോട് പറഞ്ഞു, ആറ് പാവാട ആറ് കളറ് പക്കയിടാന്ന് പറഞ്ഞു. കൊണ്ട് ഇട്ടു കൊടുത്തു. ഞാൻ ഇടറീന്ന് പറഞ്ഞു. അതാണ് ഞാൻ. എന്നോട് ഒരു കാര്യം അവള് പറഞ്ഞാൽ അഞ്ചരട്ടിയായി ആറരട്ടിയായി കൊടുക്കുന്ന ഞാൻ എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് ഇത്തിരി കളി കുടിക്കും. അതിന് ഇവള് ചാടേണ്ട കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ ചാടുന്ന? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, കള്ളു കുടിക്കുന്നതിനല്ല ഞാൻ ചാടുന്ന, കിടന്ന് മുള്ളുന്നതിനാ ചാടുന്ന. ആ കിടന്ന് മൂത്രം ഒഴിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ചേട്ടന്റെ കുറ്റമല്ല. കാരണം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് നേരെ നിൽക്കാൻ മേലെ പോകുന്നോണ്ടല്ലേ. ആ അപ്പൊ ചേട്ടൻ അങ്ങ് കിടക്കും, അപ്പൊ ഇടന്ന് പോവും. പിന്നെ മൂത്രം ഒഴിക്കാനൊരു മുട്ടുമ്പോ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? കിടന്നോണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ചേച്ചി പറയുന്ന രണ്ട് മെത്ത ഞാൻ കത്തിച്ചു, കുറെ ബെഡ്ഷീറ്റ് കത്തിച്ചു, ഇനി ഇതിയാനെ കൂടെ വെച്ച് ഞാൻ കത്തിക്കുമെന്ന്. അതിനാണ് അവർ ചാടുന്നതെന്നാ പറഞ്ഞത്. അവസാനം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് ഞാനൊരു ട്യൂഷൻ എടുക്കാം. ആ അല്ലാതെ ചേട്ടൻ രക്ഷപ്പെടത്തില്ല. കാരണം ചേട്ടൻ അഞ്ച് വിഷയത്തിന് ഫുള്ളാ. വലിയ വീട് വെക്കുന്നു, എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു, കിടന്ന് മൂത്രം ഒഴിക്കുന്നു. ആ അത്രേ ഉള്ളു കുഴപ്പം, അതൊന്ന് നിന്നോണ്ടാവണം, അത്രേ ഉള്ളു കാര്യം. ആ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം. ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ചേട്ടൻ അഞ്ച് വിഷയത്തിന് ഫുള്ളായിരുന്നു, ഒരു വിഷയത്തിന് സീറോ ആയിരുന്നു. അപ്പൊ ചേട്ടൻ ജയിക്കില്ല. ആ ചേട്ടനെ ജയിപ്പിക്കാൻ നോക്കുക ഞാൻ. അതെ, ഞാനിപ്പോ ജയിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടിയൊന്നും നിർത്തണമല്ലോ ചേട്ടൻ, അതിൻ്റെ ഒരു വിശ്രമത്തിലാ ഞാൻ. വേറൊരു അഡ്വക്കേറ്റ്, അയാള് ഏറ്റുമാനൂർ കുടുംബക്കോടതിയിലെ അഡ്വക്കേറ്റ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്ലാലേ, ഈ എന്നെ ആന്റി എന്നാ വിളിക്കും, ഗ്രേസ്ലാൽ ആന്റി, കുറുന്തോട്ടിക്ക് വാദം. ആ കുറുന്തോട്ടിക്ക് വാദം. ആ അപ്പൊ ഞാൻ പറഞ്ഞു, അത് കുഴപ്പാണല്ലോ, അത് എവിടെ നിന്ന കുറുന്തോട്ടി, എവിടെ നിൽക്കുന്ന കുറുന്തോട്ടി? ഞാൻ തന്നെയാണ് കുറുന്തോട്ടി. എന്താടാ മോനെ, ഗ്രേസ് ആന്റിക്ക് എന്നെ അറിയാലോ അല്ലേ? ഞാൻ പറഞ്ഞു, നിന്നെ അറിയാന്ന് പറഞ്ഞാൽ നീ ഈ യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്ന കാലം തൊട്ട് നിന്നെ ഞാൻ അറിയും. പിന്നെ ഇപ്പൊ കുടുംബക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ ചില കേസൊക്കെ നിനക്ക് റെഫർ ചെയ്യാറുണ്ട്, അങ്ങനെ പരിചയമുണ്ടെന്നല്ലാതെ നിന്റെ ഹിസ്റ്ററിയൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറയാൻ തുടങ്ങി, ഗ്രേസ്ജി, എൻ്റെ ചെറുപ്പത്തിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചു, എനിക്ക് അമ്മയുണ്ട്, ഒരു ചേട്ടനുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെ വളർത്താൻ വേണ്ടി ചേട്ടൻ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഒരു ചെറിയ പലചരക്കേട് അപ്പനുണ്ടായിരുന്നു, അത് ചേട്ടൻ നടത്തി. അമ്മ പശുവിനെ വളർത്തി, ആടിനെ വളർത്തി, ചാണകം വിറ്റ്, പാല് വിറ്റ് ചേട്ടനെ സഹായിച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തി. ചേച്ചി ഒരാൾ TTC കഴിഞ്ഞു, ടീച്ചറാണ്. രണ്ടാമത്തെ ആള് നേഴ്സിംഗ് കഴിഞ്ഞു, അവള് ജോലി ചെയ്യുകയാണ്, ഇപ്പൊ ഡൽഹിയിലാണ്. അവര് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഏറ്റവും ഞാനാണ്, ഞാനായിരുന്നു പഠിക്കാൻ മിടുക്കൻ. എന്നെ അഡ്വക്കേറ്റ് ആക്കി, ഞാൻ എല്ലായിടത്ത് റാങ്ക് വാങ്ങി പാസ്സായ ആളാണ്. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അങ്ങനെ ചേട്ടൻ കഷ്ടപ്പെട്ട് ഇത്രയാക്കി. എൻ്റെ ഭാര്യ ഗ്രേസ് ആൻ്റി അറിയുമോന്ന് എനിക്കറിയില്ല, പേര് ബ്ലെസ്സി എന്നാണ്. ഇന്ന സ്കൂളിലാണ് പഠിപ്പിക്കുന്ന. ഗ്രേസ് ആൻ്റിയുടെ അവിടെ ക്ലാസ് എടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ടാ അറിയുമായിരിക്കും, എനിക്ക് പേരൊന്നും പറഞ്ഞാൽ അറിയില്ല. ബ്ലെസ്സിക്ക് പക്ഷേ ആൻ്റിയെ അറിയാം. ഗ്രേസ്ജി, എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-25 സെന്റ് സ്ഥലം വാങ്ങി. തറവാടിനടുത്തായിട്ട് തന്നെ ഞാനൊരു വീട് വെച്ചു. വീട് ഞാൻ ചേട്ടൻ്റെ സ്ഥലം എനിക്കുണ്ട്, വീതവും കൂടെ ഞാൻ ചേട്ടനെ എഴുതി കൊടുത്തു. ഞാൻ അവിടുന്ന് ഒന്നും വാങ്ങിയില്ല, കാരണം ചേട്ടൻ കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് എനിക്ക് വീതവും വേണ്ട, ഒന്നും വേണ്ട, ചേട്ടൻ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാൻ വീട് വെച്ചതിൽ ഒരു മുറി എൻ്റെ അമ്മയ്ക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് വാതൊക്കെ ഉണ്ട്, അപ്പം ഞാനത് ഗ്രാനൈറ്റ് ഇട്ടില്ല, തറയോടിട്ടു. അമ്മയുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനൈറ്റ് ഇടാമല്ലോ. അങ്ങനെ അമ്മയ്ക്ക് പിടിച്ചോണ്ട് എഴുന്നേക്കാൻ പറ്റുന്ന തരത്തിൽ ടോയ്ലറ്റൊക്കെ ക്രമീകരിച്ച് ഒരു മുറി ഞാൻ അമ്മയ്ക്കായിട്ടൊന്ന് ഉണ്ടാക്കിയതാ. ഗ്രേസന്റെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഞാൻ വേറെ മാറിയിട്ട്. എൻ്റെ ഭാര്യ ബ്ലെസ്സി പെണ്ണാണെങ്കിൽ അമ്മ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഗ്രേസ് ആൻ്റി, നമ്മൾ തമ്മിൽ സംസാരിച്ചെന്ന് ഇത് ബ്ലെസ്സി അറിയരുത്. ഞാൻ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഒരു ദിവസം ബ്ലെസ്സി അവിടെ എത്തിക്കാം. ആൻ്റി ഒന്ന് സംസാരിക്കാവോ? ആൻ്റി അവൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ നീങ്ങി കൊണ്ടുപോകാൻ ഞാൻ ഏറ്റല്ലോ, നമ്മുടെ പണി ഇതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു. ഒരു ദിവസം അവൻ എന്നെ കോട്ടയായപ്പോൾ വിളിച്ചു, ഗ്രേസ് ആൻ്റി ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു നീ സാധനവുമായിട്ട് ഇനി വരാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചോ ആന്റിക്ക് ഇപ്പാരും ഇല്ലേ, ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടിരിക്കുക. എന്താടാ കൊച്ചേ? അല്ല, എനിക്കൊരു ക്ലയന്റിനെ കാണാൻ പോണേ, എന്റെ വൈഫ് വെറുതെ കാറയിലിരുന്ന് ചൂട് കൊള്ളണ്ടല്ലോ. ഇവിടെ ഇരുത്തുന്ന എവിടെ ആകുമ്പോൾ എ സി ഒക്കെ ഉണ്ടല്ലോ, വിരോധമുണ്ടോ? നമ്മൾ ഒരു വിരോധമില്ല, അവൾ ഇവിടെ ഇരുന്നോട്ടെ, നീ പൊക്കോളാം പറഞ്ഞു. നീ നിനക്ക് ആവശ്യമുള്ള സമയമൊക്കെ എടുത്തിട്ട് വന്നാൽ മതി, ഞാനും അവളും കൂടി ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലെസ്സി എന്ത് ഭംഗിയാ ഈ കമ്മൽ കാണാന്, ഇതെവിടുന്ന ഭീമായിന്നാണോ? ഡയമണ്ട അല്ലേ? ഡയമണ്ട ആൻറ്റി, നല്ല രസമുണ്ട് ഈ സാരി കേട്ടോ. ആ, ഇത് അഹമ്മദാബാദിൽ നിന്ന് തന്നെയാണോ? അങ്ങനെ ഞാന് അവിടെ സാരി കമ്മല വള അവളെ പൊക്കാവുന്നിടത്തോളം പൊക്കി. ഞാൻ ചോദിച്ചു, ബ്ലെസ്സി ഇപ്പൊ ഏത് സ്കൂളിലാ പഠിപ്പിക്കുന്നേ? ആ, ഞാൻ ഇന്ന സ്കൂളിലാ. എന്ത് വിഷയം? മാത്സ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ബ്ലെസ്സി നിങ്ങൾ എവിടെ താമസിക്കുന്നേ? അയ്യോ ആന്റിക്ക് അറിയില്ലേ, ഞാൻ ഏറ്റുമാനൂർ പാലാ റോഡില്. പാലാ റോഡില്? ആ, ഞാൻ ഈ പിന്നെ ഷാജിയുടെ വീടറിയാവോ ആന്റിക്ക്? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആ ഷാജിയുടെ വീടിനടുത്ത് തന്നെ ഞങ്ങൾ വേറൊരു വീട് വെച്ചു. അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നേ ചെന്നോട് പറഞ്ഞു, രൈസാന്റി ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം രൈസാന്റിയോട് പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരുമോ? തീർച്ചയായിട്ടും. ഈ ഷാജി ഇല്ലേ, ഒരു തള്ളമോന, അമ്മേന്ന് പറഞ്ഞ ചത്ത് കിടക്കുക, അത് കേൾക്കുമ്പോ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കേറും. അതെ, അത് കേൾക്കുമ്പോ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കേറും. ഗ്രേസാന്റെ ഒരു ഉപകാരം ചെയ്യാവോ, അമ്മ അവിടെ നിൽക്കട്ടെ എന്ന് ഷാജിയോട് പറ. ഷാജിക്ക് ജോലിക്ക് പോണം, എനിക്ക് ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പിന്നെ ഒരു വേലക്കാരി. അവരീ തള്ളേനെ എത്രമാത്രം നോക്കും. അവിടെ അമ്മ ചേച്ചിക്ക് ജോലിയില്ല, ചേട്ടന്റെ ഭാര്യ, ചേട്ടൻ തൊട്ടപ്പുറത്ത് കട, അവരമ്മേനെ നോക്കിക്കോളും, അതല്ലേ സുരക്ഷിതത്വം? ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, ഇവന് തലയ്ക്ക് വല്ല കോളും ഉണ്ടോ? ഇവൻ എന്ന മനുഷ്യനാ? ഞാൻ പറയാം, ഞാൻ പറയാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാലും മോളെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ഈ വിഷയം സംസാരിച്ചെന്ന് നീ അവനോട് പറയാനൊന്നും പോകണ്ട, ഞാൻ ചുമ്മാ ഒരു കാര്യം പറയാം. അതെന്നെ ആൻറ്റി, ഇന്നങ്ങോട്ട് പോകുന്ന വഴിക്ക് തറവാട് കഴിഞ്ഞല്ലേ നിങ്ങളുടെ വീട്? തറവാട് കഴിഞ്ഞ രണ്ട് വീടപ്പുറേ. ആ, തറവാടാകുമ്പോ നീ പറയണ, ഷായിച്ചായ തറവാട്ടിലൊന്ന് കയറിയാലോ? അവൻ കയറ്റുവാണെങ്കിൽ നീ കയറണം. എന്നിട്ട് അവിടെ ചെന്ന് ചേച്ചിയോട് കട്ടൻകാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് ലാളിച്ച്, ആ തള്ള അവിടെ ഉണ്ടല്ലോ, ആ അവരവിടെ എവിടെയെങ്കിലും കാണും, ഉറക്കെ ഷാജിച്ചായനെ കേക്കെ ഈ അമ്മയോട് ചോദിക്കണം, അമ്മ പോരുന്നോ? മേ ട്രിക്ക് പഠിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ അമ്മ പോരുന്നോ? മേ അവര് വരുത്തൊന്നുമില്ല, 92 വയസ്സുണ്ട്, അവര് വരാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഷാജിയുടെ മനസ്സിൽ ലഡു പൊട്ടും. ആ, നിന്നോട് അവന് ബഹുമാനം കൂടും, സ്നേഹം കൂടും. കണ്ടോ, കുടുംബജീവിതം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് രസകരമാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. അവള് പോയി, അവൻ വന്നു, അവള് പോയി. പോയ വഴിക്ക് ഇതുപോലെ തന്നെ അവള് ചോദിച്ചു, ഷായിച്ചായ തറവാട്ടിലൊന്ന് കയറിയാലോ? ഷായിച്ചായ കയറ്റി, അവള് കാപ്പിയൊക്കെ കുടിച്ചു, പിള്ളേരെയൊക്കെ ലാളിച്ചു. പോരാൻ നേരം ഈ അമ്മ സിറ്റൗട്ടിലെ കസേരയിൽ ഇരിപ്പുണ്ട്. അമ്മ പോരുന്നോ? അമ്മേ ഈ തള്ള ചാടി കയറി കാറയിരുന്നു. സത്യം പറഞ്ഞാല് അതെന്റെ കുറ്റമല്ല, അല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവര് ചാടി കയറി കാറയിലിരുന്നു. എന്നിട്ട് മൂത്ത മരുമകളോട് പറഞ്ഞടി, രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത കാറിന്റെ പുറകിലോട്ട് വെച്ചേക്കാൻ. അവരെത്രയോ കൊതിച്ച് ആഗ്രഹിച്ച് കൊച്ചുമോന്റെ വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ ഇരുന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് അവര് ചാടി കയറിയതാ. ഇവൻ രാത്രി എന്നെ വിളിച്ചിട്ട് പറയാ നന്ദി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്റെ മോനെ ചക്ക ഇട്ടപ്പോ മോയിൽ ചത്തുപോയതാ. എനിവേ, ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവണം. എത്രയോ കുടുംബങ്ങളാണെന്നറിയാവോ ഇങ്ങനെ വേദനിക്കുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിനും ജയിക്കണം അല്ലേ?